മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ ഓരോ ആൾക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയൊരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രേക്ഷകരെ ഞെട്ടിച്ചതും. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ഒരു മോഹൻലാൽ ചിത്രം വരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ ബാനറിൽ ഒരു അൻവർ റഷീദ് ചിത്രം എന്തായാലും ഒരുങ്ങുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അടുത്തിടയ്ക്ക് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ സാരഥികളായ സോഫിയ പോൾ, കെവിൻ പോൾ എന്നിവർ എത്തിയത്. അപ്പോൾ മുതൽ ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ആണ് വരാൻ പോകുന്നത് എന്ന രീതിയിലേക്കാണ് ആരാധകരും എത്തിയത്. ഇതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാലിന്റെ ഒരു പ്രോജക്ട് എന്തായാലും വരുന്നുണ്ട്, പക്ഷേ അത് അൻവർ റഷീദ് ഒരുക്കാൻ പോകുന്ന ഈ പ്രോജക്ട് തന്നെയാണോ എന്ന് പറയാൻ ആയിട്ടില്ല. അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ടാണ് ചില മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. മോഹൻലാലിന്റെ അടുത്ത് അൻവർ റഷീദ് രണ്ട് പ്രോജക്റ്റുകളുടെ കഥകൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നൊരു സീരിയസ് ഡ്രാമ സബ്ജക്റ്റ് ആയിരുന്നു, പക്ഷേ ഇത് മോഹൻലാൽ റിജക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഒരു സെക്കൻഡ് സബ്ജക്ട് പറയുകയും അതൊരു ഡിസ്കഷനിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ അതൊരു ഡിസ്കഷനിലാണ് നിൽക്കുന്നത്. ഈ ചിത്രത്തിലേക്കാണ് ധ്രുവ് വിക്രം എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതും. ഇതിനുമുമ്പ് ധ്രുവ് വിക്രവും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് വരും ഒരു റൂമറായി കണ്ടിരുന്നുവെങ്കിലും ഇങ്ങനൊരു സബ്ജക്റ്റിൽ മോഹൻലാലും ധ്രുവ് വിക്രവും ഒന്നിക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രോജക്ട് ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതും. ഇത് വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സിന്റെ അണ്ടറിൽ വരുന്ന പ്രോജക്റ്റ് ആണോ എന്നതിലും സംശയമുണ്ട്. അതാണ് ഇനി സംശയങ്ങൾ മാറി എത്തേണ്ടതും. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി മോഹൻലാലും അൻവർ റഷീദും സൈൻ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാം എന്ന രീതിയിൽ. ആ സബ്ജക്ട് മോഹൻലാലും അൻവർ റഷീദും ഒന്നിക്കുന്നതാണോ എന്നതാണ് ഇനി അറിയേണ്ടതും. എന്തായാലും അൻവർ റഷീദിന്റേതായി ഇനി വരാൻ പോകുന്ന സിനിമകൾ ഫഹദ് ഫാസിലുമായി ഒരു പ്രോജക്ട്, ദുൽഖർ സൽമാനുമായിട്ടുമുണ്ട്, കുഞ്ചാക്കോവനുമായിട്ടും പ്ലാനിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നിയർ ഫ്യൂച്ചറിൽ ഉടനെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളില്ല. എല്ലാം ഡിസ്കഷനിലാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമകളിലെ നായകർ ഇവരാണെന്ന് പറയപ്പെടുന്നു. ഇവരുമായൊക്കെ അൻവർ റഷീദിന് സിനിമകൾ പ്ലാനിംഗ് ഉണ്ട്. അതൊക്കെ നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടതും. പക്ഷേ ഇതെല്ലാം ഡിസ്കഷനിലാണ്. ഇപ്പോൾ വരുന്ന മൂവി ഒരു മോഹൻലാൽ ചിത്രമാണോ എന്നതാണ് ഇനി അറിയാനുള്ളതും. എന്തായാലും വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സുമായി മോഹൻലാലും അൻവർ റഷീദും ഒരു സിനിമ ചെയ്യാം എന്നുള്ളതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് അവർ ക്ലാരിഫിക്കേഷനായി പറയുന്നത്. വരാൻ പോകുന്ന സിനിമ മോഹൻലാൽ അൻവർ റഷീദ് ഒന്നിക്കാൻ പോകുന്നതാണോ എന്ന് ക്ലിയറായി ഇപ്പോഴേ പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാക്കുകൾ അവസാനിക്കുന്നു. എന്തായാലും മോഹൻലാലിന്റെ വരാൻ പോകുന്ന ഗംഭീര ചില പ്രോമിസിംഗ് പ്രോജക്ടുകളിൽ ഒന്നുകൂടിയായി മാറുകയാണ് ഇത്. എന്തായാലും മോഹൻലാലിന്റെ റിലീസിന് ഒരുങ്ങുന്ന ഗംഭീര സിനിമകൾ വേറെയുമുണ്ട്. ആരാധകർക്ക് ആവേശം പകരാൻ ബറോസ്, L360, എമ്പുരാൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങൾ റിലീസിന് ഒരുങ്ങുകയാണ്. December 19 ബറോസ് എത്തും. ജനുവരിയിൽ മലയക്കോട്ടെ ബാലുവൻ കഴിഞ്ഞ് 11 ശേഷം എത്തുന്ന മോഹൻലാൽ സിനിമയാണ് ബറോസ്. മോഹൻലാലും സംവിധായകൻ തരൺ മൂർത്തിയും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രമാണ് പുതുവർഷത്തിൽ മോഹൻലാലിന്റെ ആദ്യ റിലീസ്. January 23 ചിത്രം റിലീസ് ചെയ്യും. ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനാണ് മറ്റൊരു മെഗാ പ്രോജക്ട്. ലൂസിഫർ റിലീസ് ചെയ്ത March 28 എമ്പുരാൻ തിയേറ്ററിൽ എത്താനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മോഹൻലാൽ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ആവേശം പകരുന്നതാണ് മൂന്ന് ചിത്രങ്ങളും. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് 3D ഒരുങ്ങുന്നത്. മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം നായകനും നായികയുമായി ഒരുമിക്കുന്നു എന്നതാണ് L360 എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ സവിശേഷത. തമിഴ് സംവിധായകനും നടനുമായ ഭാരതി രാജ ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണിത്. ഫറാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, വിനു പപ്പു, ആർഷ ചാന്ദിനി, ബൈജു തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ലൂസിഫറിന്റെ തുടർച്ചയായ എമ്പുരാൻ ആരാധക ലോകത്ത് നൽകുന്നത് വാനോളം പ്രതീക്ഷയാണ്. ലൂസിഫറിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും എമ്പുരാനിൽ അണിനിരക്കുന്നുണ്ട്. പുതുവർഷത്തിൽ മലയാള സിനിമ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ. ആശീർവാദിന്റെ പ്രൊഡക്ഷനും രാജ്യത്തെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം.